അഷദ്ദുൽ അദാബ് യൗമൽ ഖിയാമ അൽ മുസവ്വിറൂന. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ശിക്ഷ പരലോകത്ത് ലഭിക്കുന്ന ഒരു കാര്യമാണ് ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഒരുപക്ഷെ നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ചിത്രം, എങ്ങനെയാണ് നമുക്കൊരു പിന്നെ ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇന്ന് മുന്നോട്ട് പോകാൻ ആളുകൾ പറയാറുണ്ട്. ഒരു പക്ഷേ ഇത് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വിശ്വാസപരമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. നമ്മളതിനെ ശരിക്കും വേറിട്ട് തന്നെ അതിനെ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ഹദീസിൽ പറയുന്ന യുലാഹുന ബി ഖൽഖില്ലാ, അതായത് മുസവ്വിർ എന്നൊരു പേര് അള്ളാഹുവിനുണ്ട്. രൂപങ്ങൾ ഉണ്ടാക്കുന്നവൻ, രൂപകൽപ്പന ചെയ്യുന്നവനാണ്. ഇപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഡിസൈൻ ചെയ്തത് അള്ളാഹുവാണ്. ഓരോ മൃഗങ്ങളെയും ഓരോ നാട്ടിനും ലോകത്തിന് പറ്റ രൂപത്തിൽ പക്ഷികളെ, മൃഗങ്ങളെ, ജീവജാലങ്ങളെ ഒക്കെ ഡിസൈൻ ചെയ്ത അള്ളാഹു. ആ ഡിസൈനിങ്, ആ രൂപമുണ്ടാക്കൽ അള്ളാഹുവിന്റെ മാത്രം അവകാശത്തിൽപ്പെട്ട. അതുകൊണ്ട് ആ ഒരു രൂപത്തെ അനുകരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒരിക്കലും കളിമണ്ണ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടോ ഒരു ജീവനുള്ളതിൻ്റെ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിഷിദ്ധമായ ഹറാമായ കാര്യമാണ്. ഒരു രൂപം, ഒരു പക്ഷിൻ്റെ രൂപം, ഒരു മൃഗത്തിൻ്റെ രൂപം, ഒരു മനുഷ്യൻ്റെ രൂപം നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഒരു പക്ഷേ അത് ഹദീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥത്തിൽ വരുന്നത് രൂപങ്ങളെ നമ്മൾ ക്ലേ മോഡൽസ് ആയിട്ട് ഉണ്ടാക്കുന്നതിനാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, നമ്മൾ അതിനെ കളർ ഉപയോഗിച്ചുകൊണ്ടും ചിത്രം ഉപയോഗിച്ചുകൊണ്ടും വരക്കുമ്പോഴും അതുതന്നെയാണ് രൂപങ്ങൾ ഉണ്ടാക്കുന്നത്, അതുതന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ അതിലൊരു പ്രവർത്തനം അതിലെന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും നിഷിദ്ധമാണ്. എന്നാൽ ആ കൂടത്തിൽ നിഷിദ്ധമല്ലാത്തതുണ്ട്. നിനക്കത് വരച്ചേ പറ്റൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് വരക്കാം. മരങ്ങളുടെ ചിത്രം വരക്കാം, ആകാശത്തിന്റെ ചിത്രം വരക്കാം. ജീവനുള്ള ജീവികളുടേതല്ലാത്ത ഏതു ചിത്രവും വരക്കുകയും പ്രദർശിപ്പിക്കുകയും പെയിന്റ് കൊടുക്കുകയും നമുക്ക് എവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നതിന് ഇസ്ലാമിൽ ഒരു വിരോധവുമില്ല. ഒരു പക്ഷേ ഇത് രണ്ടും വേറിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള വലിയൊരു പ്രശ്നം അതിലുണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ രണ്ടെണ്ണമാണ്. ഒന്ന്, നമ്മുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വരക്കേണ്ടി വന്നാലും, ഇപ്പോൾ ഒരാൾ മെഡിക്കൽ ഇതിന് പഠിക്കുകയാണ് അല്ലെങ്കിൽ ബയോളജി പഠിക്കുകയാണ്, അങ്ങനെ പഠിക്കേണ്ടി വന്നാലും പഠനാവശ്യത്തിന് വേണ്ടി വരക്കുന്ന ചിത്രങ്ങളിലും പലപ്പോഴും ഒരു പൂർണ്ണ ചിത്രം ആവശ്യമായിക്കൊള്ളണമെന്നില്ല. ഒരു ജീവിത ചിത്രം വരക്കുമ്പോൾ അതൊരു പൂർണ്ണ ചിത്രമല്ലാതിരിക്കണം. തല ഒഴിവാക്കി, ഒരു അവയവം ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരു രൂപം മാത്രം, ഒറിജിനൽ രൂപമല്ലാത്ത രൂപത്തിൽ നമ്മളൊരു മനുഷ്യനെ വരക്കാൻ ഒരു വട്ടിട്ട് രണ്ട് വരയൊക്കെ കൊടുക്കുന്ന അത്തരം വരകളൊന്നും യഥാർത്ഥത്തിൽ ഈ ഗണത്തിൽ പെടാത്തതാണ്. ആ നിലയ്ക്ക് ഒരു പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനാവശ്യമുള്ള ഭാഗങ്ങൾ വരക്കുന്നതിന് പ്രശ്നമില്ല. മറ്റൊരു കാര്യം ഫോട്ടോഗ്രാഫിയാണ്. ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മൊബൈലിൽ ഫോട്ടോ ആണ്. ഒരു ഫോട്ടോ എങ്കിലും ജീവിതത്തിൽ എടുക്കാത്ത ആരും ഉണ്ടാവില്ല. നമ്മുടെ ഫോട്ടോ ഇല്ലാതെ നമുക്കൊരു പാസ്പോർട്ടോ ഒരു ഐഡന്റിറ്റി കാർഡോ ഒന്നുമില്ല. നമ്മൾ കോളേജിൽ ചേർന്നാൽ ഉടനെ നമ്മോട് ചോദിക്കുന്നത് ഒരു നാല് ഫോട്ടോ ആണ്, ഐഡന്റിറ്റി കാർഡിൻ്റെ ഫോട്ടോ, നമ്മുടെ അപേക്ഷാ ഫോട്ടോയിലെ ഫോട്ടോ. അപ്പോൾ ഫോട്ടോ വരക്കുന്നതിനേക്കാളും ക്ലാരിറ്റിയിലല്ലേ ശരിക്കും ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ എടുക്കലിൻ്റെ വിധി എന്താണെന്ന് അതിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഫോട്ടോ എടുക്കുന്നതിൽ ഹറാമായ ഫോട്ടോ ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളൊരു സ്ത്രീയുടെ ഫോട്ടോ നമ്മൾ എടുക്കുക, അത് സൂക്ഷിക്കുക, അത് നിഷിദ്ധമാണ്. ഏതെങ്കിലും സെക്സ് ആയിട്ടുള്ള അവിടെ മോശമായ ചിത്രങ്ങൾ അത് എടുക്കുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം നിഷിദ്ധമാണ്. അത് ഫോട്ടോ എടുക്കുന്നതുകൊണ്ടല്ല, ഒരു നിഷിദ്ധമായ കാര്യം എടുക്കുന്നതുകൊണ്ടാണ് നിഷിദ്ധമായത്. എന്നാൽ സാധാഗതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ഈ ഒരു ഹദീസിന്റെ ആശയപ്രകാരം നമ്മളത് കുറക്കണം. പക്ഷേ എങ്കിൽ പോലും ഫോട്ടോ എടുക്കുന്നതിൽ ശരിക്കും എന്താണ്, നമ്മൾ ചിത്രം വരക്കുന്ന പോലെയോ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മോഡൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ക്രിയേഷൻ, ഒരു നിർമ്മാണം നമ്മൾ നടത്തുന്നില്ല. മറിച്ച് ഒരു വെള്ളത്തിൽ ഒരു നിഴല് പതിയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ ഒരു നിഴല് പതിയുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഫോട്ടോഗ്രാഫിയിൽ വരുന്നത്. അതുകൊണ്ട് യുലാഹുന, നമ്മൾ ഒരു സാദൃശ്യപ്പെടുത്തുക എന്ന നിലക്കുള്ള ഒരു സൃഷ്ടിപ്പ്, ഒരു പ്രവർത്തനം, ഒരു വർക്ക്, ഒരു ക്രിയേഷൻ എന്ത് ചെയ്യുന്നില്ല, മോഡൽ ഉണ്ടാക്കുമ്പോഴും വരക്കുമ്പോഴും ഉണ്ടാകുന്നത് പോലെ വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി, പാസ്പോർട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി, അങ്ങനത്തെ പ്രത്യേക തെളിവുണ്ടാക്കാൻ വേണ്ടി, നമുക്കറിയാം പലതിനുമുള്ള കോടതിയിലൊക്കെ കൊടുക്കാനുള്ള തെളിവുകളായിട്ടൊക്കെ ഫോട്ടോസ് വേണ്ടി വരും. അങ്ങനത്തെ അനിവാര്യ ഘട്ടങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഗ്രാഫി തകരാറില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സൂക്ഷ്മതയുടെ ഭാഗമായി
അതും പൂർണ്ണമായും നിഷിദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഇന്നത്തെ പ്രായോഗികതയും കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ സലഫി ഉലമാക്കളിൽ പെട്ട ഏറ്റവും സ്വീകാര്യരായ ആളുകൾ തന്നെ ഫോട്ടോഗ്രാഫി അത്യാവശ്യ ഘട്ടങ്ങളിൽ അനുവദിച്ചു എന്നതിനെ അംഗീകരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. അതാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും പ്രായോഗികമായിട്ടുള്ളതും. ഇതാണ് അതിൻ്റെ വിധി. പക്ഷേ അതിൻ്റെ ഗൗരവം ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഏറ്റവും അധികം കഠിന ശിക്ഷ പരലോകത്തിൽ ലഭിക്കുന്ന ഒരു വിഭാഗം ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് അനാവശ്യമായ ചിത്രങ്ങൾ വരക്കുകയോ രൂപപ്പെടുത്തുകയോ ചെയ്യുന്നത് നമ്മൾ വിട്ടുനിൽക്കണം. അതേപോലെ ഫോട്ടോ എടുത്ത ഫോട്ടോകളാണെങ്കിലും ജീവികളുടെയും അതേപോലെ തന്നെ മനുഷ്യരുടെയൊക്കെ ഫോട്ടോ നമ്മുടെ ചുമരിൽ തൂക്കുക, അത് നമ്മൾ അവിടെ സ്വീകരിക്കുക. അങ്ങനത്തെ സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ, അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്നും ഹദീസിലുണ്ട്. അതുകൊണ്ട് എടുത്ത ഫോട്ടോ ആണെങ്കിലും നമ്മുടെ ചുമരുകളിലോ മറ്റൊക്കെ അത് സ്ഥാപിച്ചു വെക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ജീവനുള്ളതാണെങ്കിൽ, അല്ലാതെ ഒരു ചെടിയുടെയോ ഒരു പുഷ്പത്തിൻ്റെയോ ഒരു പിന്നെ സീനറിയോ ഏതെങ്കിലുമൊക്കെ നമുക്ക് എന്താണ് ജീവനില്ലാത്ത വസ്തുക്കളിലാണെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നതിനോ ആസ്വദിക്കുന്നതിനോ വരക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ അതിൻ്റെ രൂപമുണ്ടാക്കുന്നതിനോ ഒന്നും ഇസ്ലാം ഒരു വിരോധവും പറഞ്ഞിട്ടില്ല എന്ന് രണ്ടും വേറിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഉറപ്പുണ്ട്.